ഹലോ എല്ലാവർക്കും, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചോക്ലേറ്റും കൊണ്ട് ഒരു പ്ലം കേക്കാണ് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. വെറും 10 മിനിറ്റും കൊണ്ട് തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പ്ലം കേക്ക് നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകും. എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. നമ്മളിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1-2 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 3-4 ടേബിൾ സ്പൂൺ കോക്കോ പൗഡർ ഇട്ട് കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് ലൂസാക്കി ഒന്ന് ഇളക്കിയെടുക്കണം. അതിനു വേണ്ടി കുറച്ച് പാലൊഴിച്ച് നമുക്കിതൊന്ന് ലൂസാക്കി എടുക്കാം. നമുക്ക് പാലിന് പകരം വെള്ളം കൊണ്ട് വേണമെങ്കിലും ഇത് ലൂസാക്കി എടുക്കാവുന്നതാണ്. നമ്മളിവിടെ പാലൊക്കെ ഒഴിച്ച് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഇനി വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു നിർബന്ധമില്ല ഇങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കണമെന്ന്. എൻ്റെ കയ്യിൽ ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ള വിപ്പിംഗ് ക്രീം ഇരുന്നത് കൊണ്ടാണ് ഞാൻ അത് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീമായിട്ട് തന്നെ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളെല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വേണ്ടത് ബിസ്ക്കറ്റ് പൊടിയാണ്. അതിനുവേണ്ടി നിങ്ങൾക്ക് ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും ഇതിലോട്ട് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. അത് മിക്സിലോട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഈ ഒരു ബിസ്ക്കറ്റ് പൊടിയും കൂടെ നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിവിടെ നല്ല ലൂസ് കണ്ടൻറ്റിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ മൈദ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഇളക്കിയെടുക്കണം. ഇളക്കിയെടുക്കുമ്പോഴേക്കും കട്ടിയായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ പാലൊഴിച്ചൊന്ന് ലൂസാക്കി എടുക്കണം. നമ്മുടെ കേക്കിൻ്റെ മിശ്രിതം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നട്ട്സും കാര്യങ്ങളൊക്കെ വേണം. ഞാനിവിടെ മുന്തിരിങ്ങയും കശുവണ്ടിയൊക്കെയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഇനി നമുക്ക് കേക്കിൻ്റെ ആ ഒരു മിശ്രിതത്തിലോട്ട് ഇട്ട് കൊടുക്കണം. എല്ലാം ഒന്ന് ഇട്ടതിന് ശേഷം ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു കേക്കിൻ്റെ മോഡൽ എടുത്ത് അതിലോട്ട് ബട്ടർ പേപ്പൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മുടെ കേക്കിൻ്റെ കൂട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് കുക്കറിലോട്ടൊന്ന് വെച്ച് കൊടുക്കാം. ഒരു അരമണിക്കൂർ കൊണ്ട് റെഡിയായി കിട്ടുന്നതായിരിക്കും. നമ്മുടെ കേക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. ഇനി ഇതൊന്ന് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഈ ഒരു വെറൈറ്റി ചോക്ലേറ്റ് പ്ലം കേക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഒരു വെറൈറ്റി ടേസ്റ്റും കൂടി കേട്ടോ. അപ്പോൾ നിങ്ങൾ മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതോടെ ക്ലിക്ക് ചെയ്യാൻ മറക്കില്ലേ.